بسم الله الرحمن الرحيم. അവരുടെ നേതാക്കന്മാർ, നായകന്മാർ, അവരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നേതൃത്വം അലങ്കരിക്കുവാൻ തിരഞ്ഞെടുപ്പ് സമയം അവർ നോക്കിയിരുന്ന ഗുണം എന്താ? അവധാനതയും വിവേകവുമാണ്. വിശിഷ്യ, ദേഷ്യം, കോപം വാണരുളുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ ആ കോപത്തിനും ക്രോധത്തിനും ദേഷ്യത്തിനും അടിപ്പെടാതെ വിവേകപൂർവമായി അവധാനതയിൽ കാര്യങ്ങൾ കൈയാളുന്നവർ അവരാവും, അവരാകണം നേതാക്കന്മാർ. അവർക്കാണ് നേതൃത്വത്തിന് യോഗ്യത. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നബിയായി സമ്മതിക്കാൻ ചില പണ്ഡിതന്മാർ വന്നിരുന്നു എന്നാണ്. മദീനയിൽ ഇവിടെ ഖതീബ് ഉണർത്തിയതല്ല, സഅദ് ഇബ്നു സാന എന്ന് പറയുന്ന പണ്ഡിതൻ, വേദജ്ഞാനിയായ നേതാവായ പണ്ഡിതൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹം ഒരൊറ്റ നോക്കിൽ സത്യപ്രവാചകൻ ആയണെന്നതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അദ്ദേഹം അളന്നു വായിച്ചു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു നോക്ക് കാണുന്ന മാത്രമേ. പക്ഷേ അദ്ദേഹം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ രണ്ട് സ്വഭാവങ്ങൾ അറിയാൻ ഏറെ ആഗ്രഹിച്ചു എന്നാണ്. ഒരു അവിവേകിയുടെ പെരുമാറ്റം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വിവേകപൂർവ്വമാക്കുമോ, അതല്ല അവിവേകിയെപ്പോലെ പെരുമാറാൻ ഇടയാക്കുമോ എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ദേഷ്യം വരുന്ന സമയം അവധാനതയിൽ ആ വിഷയം കൈകാര്യം ചെയ്യുമോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ വിഷയം. സഅദ് ബിൻ സെയ്ദ് ബിൻ സാന പുരോഹിതൻ, പണ്ഡിതൻ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അതറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം അവതരിപ്പിച്ചത് നമ്മൾ വായിക്കുന്നു. ഒരു ഗ്രാമീണരുടെ ദാരിദ്ര്യാവസ്ഥയിൽ അവരെ സഹായിക്കുവാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഈ ഒരു സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട് ഈ സഅദ് സെയ്ദ് ബിൻ സാന നബിയോടൊപ്പം നടക്കുമായിരുന്നു എന്നാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിന് ഇക്കാര്യം കൂടി അറിയണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാഹചര്യം ഇതൊന്ന് പരീക്ഷിക്കാൻ ഒത്തുകിട്ടാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അനുഗമിക്കുമായിരുന്നു എന്നാണ്. ഒരു ദിവസം ഒരു ഗ്രാമീണർ പട്ടിണിയുടെ വിഷയം ആവലാതിപ്പെട്ട് വന്നപ്പോൾ അവരെ സഹായിക്കേണ്ട ഒരു അനിവാര്യത ഉണ്ടായി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷം അപ്പോൾ വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവരെ സഹായിക്കാൻ. അപ്പോഴാണ് അദ്ദേഹം ഈ പുരോഹിതൻ ഏറ്റെടുക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് കടം തരാം അവരെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് പുരോഹിതൻ കടം കൊടുത്തു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ കടം വാങ്ങി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ സഹായിച്ചു. കടം തിരിച്ചടക്കേണ്ട ദിവസം നിശ്ചയിക്കപ്പെട്ടു. പക്ഷേ ആ ദിവസം വരുന്നതിന് മുമ്പ് തന്നെ, കടം തിരിച്ചടക്കാൻ നിശ്ചയിക്കപ്പെട്ട ദിവസം വരുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബഖീ ഖബർസ്ഥാനിൽ ഒരു ജനാസ സംസ്കരിക്കുന്ന വിഷയത്തിൽ വ്യാപൃതമാകുമ്പോൾ ജൂത പുരോഹിതനായി പണ്ഡിതനായ വ്യക്തി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പരീക്ഷിക്കാൻ അവിടെ മഖ്ബറയിൽ വരുന്നുണ്ട്. അയാൾ പറയുന്നത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദേഷ്യം ഇളക്കുന്ന ഒരു അവിവേകിയുടെ പ്രയോഗമാണ്. അദ്ദേഹം പറയുന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെല്ലാവരും ഇങ്ങനെ തന്നെയാണ്, കടം കൊണ്ടാൽ തിരിച്ചടക്കാൻ അവർ തത്രപ്പെടുകയില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കടം കൊണ്ടത്, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെല്ലാവരും കൊണ്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹം റസൂലുള്ളാഹിയുടെ ദേഷ്യം ഇളക്കുകയാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെയും കടം കൊണ്ടാൽ ഇങ്ങനെയാണ്, തിരിച്ചടക്കാൻ അവർക്ക് താല്പര്യം വരില്ല. പിന്നെ ഞാൻ തന്ന കടം നിങ്ങൾ തിരിച്ചു തരാത്തത് എന്ത് എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം രണ്ടും കഴുത്തിൽ കൂട്ടിപ്പിടിച്ച്, വസ്ത്രത്തിൻ്റെ രണ്ടറ്റം കഴുത്തിൽ കൂട്ടിപ്പിടിച്ച് അദ്ദേഹം വലിച്ചു പിടിച്ച് തള്ളിവിട്ടു എന്നാണ്. എങ്ങനെ ഉണ്ടാവും? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചുറ്റും സഹാബത്തുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദേഷ്യം അയാൾ പരമാവധി ഇളക്കാൻ ശ്രമിച്ചു. അവിവേകി പെരുമാറിയാൽ എത്ര മാത്രം അവിവേകത്തിൽ അത് മുഴുവൻ മനസ്സിലാക്കാൻ മാത്രം അയാൾ അവിവേകം പ്രവർത്തിച്ചു. ഈ രീതിയിൽ കൂട്ടിപ്പിടിച്ച് തള്ളിവിട്ട് ഇങ്ങനെ ഒരു ആരോപണം നടത്തി. പറയുമ്പോൾ റസൂലുള്ളാഹി അയാൾക്ക് കടം തിരിച്ചു കൊടുക്കേണ്ട നാൾ വരണേ ഉള്ളൂ, അവധി വരണേ ഉള്ളൂ. മാത്രമല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തിന് വേണ്ടി കടം കൊണ്ടിട്ടില്ല, മറ്റുള്ളവരുടെ പട്ടിണിയും പരിവട്ടവും അതിൽ അത് പരിഹരിക്കാനുള്ള കടം കൊള്ളലാണ്. എല്ലാവരും സഹകരിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. പക്ഷേ ഈ ഒരു സാഹചര്യം ബഖീ ഖബർസ്ഥാനിൽ സംജാതമായി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ ഉമറിനെ പോലുള്ളവർ വാളുകൊണ്ട് സംസാരിക്കാൻ തയ്യാറായി. ആകാശ ഗോളങ്ങൾ രാശിമണ്ഡലങ്ങളിൽ കറങ്ങുന്നത് പോലെ ചില സഹാബത്തിൻ്റെ കണ്ണ് ദേഷ്യത്താൽ ഉരുണ്ടു എന്നാണ് ഈ ഒരു വ്യക്തിയുടെ പെരുമാറ്റം കാരണത്താൽ. പക്ഷേ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുന്ദരമായ വദനത്തിൽ മന്ദസ്മിതം പൂണ്ട് പുഞ്ചിരിച്ച് നിൽക്കുമ്പോൾ അതൊരു ചരിത്രമായിരുന്നു. ആ ഒരു പുഞ്ചിരിയാണ് ഈ ഒരു പുരോഹിതനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നക റസൂലുള്ളാ എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച് ഇസ്ലാമിലേക്ക് ആളെയാക്കിയത് എന്നതാണ് ചരിത്രം. ഒരു തുടർ ചരിത്രമാണ് അതിൻ്റെ. ഞാനൊരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ കേൾപ്പിച്ചു.